ഹേ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മോട്ടോ ക്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പം ലോക്ക്ഡൗൺ ആണ്, സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ് ഞായറാഴ്ച. അപ്പം ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് ചെറിയ വീഡിയോ ചെയ്യുന്നത്, അതായത് എൻ്റെ എൻ എസിൻ്റെ ഒരു യൂസർ റിവ്യൂ എന്നൊക്കെ പറയാം. അതായത് എൻ്റെ വണ്ടിയുടെ അടുത്ത് ഇപ്പോൾ 2 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ 2 കൊല്ലത്തെ എൻ്റെ ഒരു യൂസർ റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ എസ് എങ്ങനെയുണ്ട്. NS160 ആണ്, നിങ്ങൾക്ക് അറിയാം, NS160 ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു 2 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഞാൻ ഈ വണ്ടി എടുത്തതിൽ ഒരുപാട് സന്തോഷവാനാണോ, അതെയോ ഞാൻ ഭയങ്കരമായിട്ട് നിരാശനാണോ, എന്താണ് എങ്ങനെ എന്നൊക്കെയുള്ള ഒരു വിവരങ്ങളാണ് ഈ വീഡിയോ കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുക. ഇനി നിങ്ങളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ഭയങ്കര അടിപൊളി പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഞായറാഴ്ചയാണ്, പക്ഷേ ഈ വീഡിയോ എപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അറിയത്തില്ല. ചിലപ്പോൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഞായറാഴ്ച ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരാം കാര്യങ്ങളിലേക്ക് വരാം അല്ലേ. അപ്പോൾ ഞാൻ എടുത്ത 2019 മോഡൽ NS160 ആണ്, 200 അല്ല, 160 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മാത്രമാണ് ഞാൻ 160 ഒതുങ്ങിയത്. കാരണം ഞാൻ ബിഗിനർ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എൻഫീൽഡ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിചാരിച്ച് അതൊക്കെ ഏതെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ബിഗിനർ ആണെങ്കിൽ പോലും ഞാൻ എൻഫീൽഡായിരുന്നു ഒരു ഫാഷൻ, അങ്ങനെയാണ് പറയുക, ഒരു ഫാഷൻ. എല്ലാവരും എൻഫീൽഡ് എടുക്കുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഞാനും എൻഫീൽഡ് എടുത്ത് കളയാം എന്ന് വിചാരിച്ച് നോക്കി. പക്ഷേ ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വിചാരിച്ച് ബഡ്ജറ്റ് ഒരുപാട് കൂടുതലായ കാരണം ഞാൻ ആ മോഹം ഉപേക്ഷിച്ച് അവിടെ നിന്ന് നേരെ ബജാജിൻ്റെ ഷോറൂമിൽ ചെന്നു. NS നോക്കി, അത് കഴിഞ്ഞിട്ട് MH ഷോറൂമിൽ പോയി FC നോക്കി. എന്നിട്ട് എനിക്ക് FCയോട് താല്പര്യം തോന്നാതെ ഞാൻ NS വന്നു. NS 200 നോക്കിയപ്പം ഏകദേശം അന്ന് 1.46 റേറ്റ് പറഞ്ഞു. അപ്പോൾ അന്നും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അറിയാമല്ലോ, 1,40,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച്, അല്ല എല്ലാവരെ സംബന്ധിച്ച്, വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ NS 160 ഇരിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്ന അഖിൽ, അവനാണ് റെഫർ ചെയ്ത അല്ലെ, NS 160 കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ NS 160 നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒറ്റ ലുക്കിൽ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി 200 തന്നെയാണ്. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ 160 എടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുഴപ്പമില്ലാണ്ട് NS അതേ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെച്ചെന്നാൽ പിന്നെ കൺഫേം സെറ്റ് NS 160 ആണ് ഇനി എൻ്റെ ചെറുക്കൻ. അങ്ങനെ വിചാരിച്ച NS 160 ഞാൻ ബുക്ക് ചെയ്തു. പക്ഷേ ബുക്കിങ്ങിൽ എനിക്ക് ചെറിയൊരു മണ്ടത്തരം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ NS 200 ആണ് ആദ്യം നോക്കിയത്. അപ്പോൾ അതിൽ വൈറ്റ് കളറുണ്ടായിരുന്നു, അതറിയാലോ NS 200 വൈറ്റ് ടാങ്ക് വൈറ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ NS 160 വൈറ്റാണ് നോക്കിയത്. അപ്പോൾ വൈറ്റ് അവർ ഷോറൂമിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, പിന്നെന്താ നമുക്ക് വൈറ്റ് നിങ്ങൾക്ക് തരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബുക്കൊക്കെ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ കൺഫർമേഷൻ എന്തോ ചെന്നപ്പോഴാണ് അവർ പറയുന്നത്, അയ്യോ ബ്രോ, NS 160 വൈറ്റ് കളർ അവൈലബിൾ അല്ല, മറ്റതാണ് മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ തേച്ച് ഒട്ടിച്ച് ഗൈസ്. പിന്നെ ഞാൻ വെച്ച് പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, കാശൊക്കെ കൊടുത്ത് പോയില്ലേ. ഇനിയിപ്പം ബ്ലാക്ക് എങ്കിൽ ബ്ലാക്ക് എടുക്കാം. അങ്ങനെ ഞാൻ ബ്ലാക്ക് എടുത്തു. പക്ഷേ ബ്ലാക്ക് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കളറും കൂടെയാണ്. പക്ഷേ ഞാൻ വൈറ്റ് ആയിരുന്നു കുറച്ചുകൂടെ ആഗ്രഹിച്ചത്, കാരണം NS വൈറ്റ് ആക്കാൻ പറയല്ലോ, ഇന്ന് പോകുമ്പോഴേ കാണാം. അങ്ങനെ NS 160 ഞാൻ ബ്ലാക്ക് എഡിഷനാണ് എടുത്തത്. എൻ്റെ വണ്ടി ഇറക്കുന്ന വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു, അത് പോയി തോന്നുന്നു. ഉണ്ടെങ്കിൽ അത് ഇവിടെ എവിടെയും കൊടുത്തേക്കും കേട്ടോ. അങ്ങനെ NS 160 എടുത്തു. NS 160 എടുത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ സുഖമായിട്ട് കാലുകുത്തി എത്തുന്നുണ്ട്. എൻ്റെ ബഡ്ജറ്റ് ആയിരുന്നു, അതായത് അന്ന് ഞാൻ എടുത്ത സമയത്ത് ഇതിൻ്റെ പ്രൈസ് 1,16,000 സംതിങ് ആയിരുന്നു എൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം അതും ഞാൻ വണ്ടി കൊടുത്തു, അത് എൻ്റെ ബഡ്ജറ്റ് ആയതുകൊണ്ട് ഞാൻ പൈസ കൊടുത്ത് വണ്ടി ഇറക്കി. പിന്നെ ബിഗിനർ ഫ്രണ്ട്ലിയാണ്, കാരണം 160 cc ഉള്ള ഒരുപാട് വലിയ, അത്രയും വലിയ റേഞ്ചിലുള്ള പവറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുഴപ്പമില്ലാത്ത പില്ല്യൻ സീറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, കാരണം അമ്മയെ കൊണ്ടുപോകാനും അച്ഛനെ കൊണ്ടുപോകാനും എനിക്ക് സുഖമായിട്ട് പറ്റുന്നുണ്ട്. എന്നിരുന്നാലും അച്ഛൻ ചിലപ്പോൾ പറഞ്ഞാൽ കടേ എനിക്ക് കുറച്ചുകൂടെ പൊക്കം കുറഞ്ഞ വലിയ വണ്ടി എടുത്താൽ പോരായിരുന്നോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പം ആ ബാക്കിൽ പില്ല്യൻ സീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്. റൈഡിംഗ് സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ വരികയാണെങ്കിൽ ഡീറ്റെയിൽഡ് പറയാം. റൈഡിംഗ് സീറ്റ് അത്ര വലിയ കംഫർട്ട് തരുന്നില്ല, കാരണം കുറച്ച് ഹാർഡ് സീറ്റ് ആയ കാരണം നമുക്ക് അത്യാവശ്യം ഒരു ലോങ്ങ് ഒക്കെ പോകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബാക്ക് പെയിൻ എടുക്കുന്നുണ്ട്. ബാക്ക് പെയിൻ മീൻ ബട്ടക്സ് പെയിൻ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. പിന്നെ റൈഡിംഗ് കംഫർട്ട്, ഈ സീറ്റിൻ്റെ ഭാഗം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പക്കയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കാണിച്ചു തരാം, എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ അതാണ്ട് ഈ ഒരു പൊസിഷൻ അങ്ങ് ഇരുന്നാൽ മതി, നിങ്ങൾ കാണാൻ പറ്റില്ല എൻ്റെ സുന്ദരി ഇതോടെ കിടക്കുന്നു. ഓക്കെ, എനിക്കത് ഈ ഹൈറ്റ് ഇരുന്നാൽ മതി, കറക്റ്റാണ് എൻ്റെ ഒരു പ്ലാനഡ് ഹൈറ്റ്. ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ സ്പോട്ടിയാണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം റൈഡിംഗ് കംഫർട്ടും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റൈഡിംഗ് കംഫർട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ 200 ആണെന്ന് വിചാരിക്കത്തുള്ളൂ. പിന്നെ അത്രയും ബൈക്ക് ഭ്രാന്തമാരാണെങ്കിൽ അവർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം NS 160 200 തമ്മിലെ ഡിഫറൻസ് നമ്മൾ ഒന്ന് ഒരു ഹൈറ്റിൻ്റെ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്, ഒരു മസ്കുലാർ ടൈപ്പാണ് 200 കാണുമ്പം മനസ്സിലാവും. പിന്നെ എന്താണ് ഈ ഫ്രണ്ടിൻ്റെ ഷോക്ക്, ഈ ഷോക്ക് വളരെ ചെറിയ രീതിയിലാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്.
160 ചെറുതാണ്. 200 ആണെങ്കിൽ ഈ സൈസ് വരും. സ്റ്റമ്പിൻ്റെ സൈസ് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു ഷോക്കാണ് വന്നിട്ട്, അത് നല്ലൊരു ഡിഫറൻസ് ആണ്. പിന്നെയുള്ള പ്രധാനമാണ് എഞ്ചിൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, 200 160 എഞ്ചിൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് യൂസ് ഉണ്ട്, കാരണം NS 160 എടുത്തല്ലേ. കാരണം ഇതിനകത്ത് കിക്കറുണ്ട്, 200 കിക്കറും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. പിന്നെ 200 CC നോക്കുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം 200 എടുക്കുമ്പം ഒരുപാട് പേർക്ക് ഒരുപാട് കംപ്ലയിൻറ്റ് കിട്ടുന്നുണ്ട്, ഒരുപാട് എൻക്വയറീസും കേട്ടിട്ടുണ്ട്, ഒരുപാട് കംപ്ലയിൻറ്റും കാര്യങ്ങളും പോയത്. പക്ഷേ എനിക്ക് ഇതിനകത്ത് അധികം കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു എഞ്ചിൻ ഓയിലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ സീനും കാര്യങ്ങളും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ചെയിനിൻ്റെ പ്രോബ്ലം അറിയാമല്ലോ, ഓഫീഷ്യൽ എല്ലാവർക്കും ഉള്ളതിനെപ്പറ്റി ചെയിനിൻ്റെ ചെറിയ ചെറിയ അടിശബ്ദം കേൾക്കുന്നുണ്ട്. അല്ലാതെ NS 160 എനിക്ക് ഇതുവരെ വേറെ ഒരു പ്രോബ്ലവും എനിക്ക് വന്നിട്ടില്ല. പെർഫോമൻസിൻ്റെ ഭാഗത്തേക്ക് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ട്, കാരണം 160 CC ആണെങ്കിൽ പോലും എനിക്കൊരു 110 അടുപ്പിച്ച് ടോപ്പൻ്റെ കിട്ടുന്നുണ്ട്. 110 വരെ കയറിയിട്ടുണ്ട്, പിന്നെ അങ്ങോട്ട് പാടാണ് കയറാൻ. 110 വരെയാണ് മാക്സിമം കയറിയിട്ടുള്ളത്. 110 വരെ ഇതിനകത്തൊരു ടോപ്പൻ്റെ എനിക്ക് കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് 110 അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോപ്പൻ്റെ ആണ്, ഞാൻ അധികം ടോപ്പൻ്റെയും കാര്യങ്ങളൊന്നും കയറാറില്ല. പിന്നെ മൈലേജിൻ്റെ കാര്യം നോക്കി അത്യാവശ്യം നല്ല മൈലേജ്, എനിക്കൊരു 45-50 ഇടയ്ക്കാണ് എനിക്ക് മൈലേജ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 160 CC സെഗ്മെൻറ്റിൽ എനിക്കൊരു 45-50 ഇടയ്ക്ക് മൈലേജും കിട്ടുന്നുണ്ട്, ഒരു 110 അടുപ്പിച്ച് ഒരു ടോപ്പൻറ്റും കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല റൈഡിങ് കംഫോർട്ടും കിട്ടുന്നുണ്ട്, അഫോർഡബിൾ ആയിട്ട് പ്രൈസും കൂടിയാണ്. 160 NS എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോഴത്തെ റേറ്റ് എനിക്കൊന്ന് 125 ആ റേഞ്ചും കാണുന്നു NS 160 പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ അത് സംബന്ധിച്ച് ഞാൻ അന്ന് എടുത്ത പ്രൈസ് 1,16,000 രൂപയ്ക്ക് എടുത്തതിൽ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് സിംഗിൾ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്, അത് മാത്രമേ ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം R15 V3 ഇനിയും ഡ്യുവൽ ചാനൽ ABSഉം കാര്യങ്ങളും വരുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് സിംഗിൾ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്, അത് മാത്രമാണ് എനിക്ക് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞു തരാൻ ഉള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ സീറ്റിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ടാങ്കിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞ് 12 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ഉള്ള രണ്ട് മിററും കാര്യങ്ങളും തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇത് മിറർ മാറ്റി വേറെ മിറർ വെക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ എനിക്കൊരു തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതൊരു ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് മാറ്റിയിട്ട് ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടിയേനെ. പെർഫോമൻസ് മീൻസ് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ നല്ല അടിപൊളി കാര്യങ്ങളായേനെ. പക്ഷേ അത് ഇപ്പോഴും ഹാലജൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എടുക്കുന്ന ഒരുപാട് പേര് അത് മാറ്റിയിട്ട് അവിടെ LED ഇൻഡിക്കേറ്റേഴ്സ് ഡ്യൂക്കിൻ്റെ ഒക്കെ കയറ്റുന്നുണ്ട്. അതുപോലെ എൻ്റെ ഹാൻഡിൽ ക്ലിഫൺ ഹാൻഡിൽസ് മാറ്റിയിട്ട് ഡ്യൂക്കിൻ്റെ ഒക്കെ ഹാൻഡിൽ കയറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അതൊക്കെ വണ്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കും, ഹാൻഡിലൊക്കെ ചേഞ്ച് ചെയ്ത് ടയറിൻ്റെ സൈസൊക്കെ മാറ്റുമ്പോൾ പെർഫോമൻസിനെ ബാധിക്കും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ബാക്ക് ടയർ അത്യാവശ്യം നല്ല സൈസുള്ള ടയർ തന്നെയാണ് വന്നിട്ട്, 120-80-17 ടയറാണ് ബാക്ക് സൈസ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് ടയറും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ടയർ സൈസാണ് വന്നിട്ട്, 90-90-17 ഫ്രണ്ട് ടയറിൻ്റെ സൈസ്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കിയെങ്കിൽ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റിയും കാര്യങ്ങളും ഉള്ള രീതിയിലുള്ള ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓവറോൾ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് കംഫേർട്ട് തരുന്നുണ്ട്, എൻ്റെ ബഡ്ജറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ സാറ്റിസ്ഫൈഡ്, കാരണം ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നുമുണ്ട്. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഓ ഡാർക്ക്, അവിടെ പോലീസിൻ്റെ ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു, സംഭവം ലോക്ക്ഡൗൺ ആയില്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ സീറ്റിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, കുറച്ച് കംഫർട്ട് കുറഞ്ഞൊരു സീറ്റാണ് ഹാർഡായതുകൊണ്ട്, അത് എന്തെങ്കിലും കുഷനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും സീറ്റ്. എന്തായാലും ഉടനെ കുഷനൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മോഡിഫിക്കേഷൻ ആണ്, ഇതുവരെ അധികം ഒന്നും ചെയ്തിട്ടില്ല, അധികം നല്ല മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ആകെ ചെയ്തതിൻ്റെ ഇതിൻ്റെ ഗാബ്രിയൽസ് എടുത്ത് തിരിച്ചു വെച്ചു, ഇങ്ങനെ വന്ന ഗാബ്രിയൽ ഞാൻ എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് വെച്ചു, അത് മാത്രമേ ഞാൻ ചെയ്തൊരു മോഡിഫിക്കേഷൻ എന്ന് പറയാനുള്ളൂ. പിന്നെന്താ, കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാം, അതെൻ്റെ വണ്ടിയുടെ പേരാണ് ഈ കൊടുത്തേക്കുന്നത് ബെയിൽ എന്നുള്ളത്. അപ്പം ഇത് എൻ്റെ ഫ്രണ്ട് കലേജിത്താണ് എനിക്ക് ചെയ്തത്, അത് മാത്രമേ ഇതായിട്ട് ഞാൻ ചെയ്ത മോഡിഫിക്കേഷൻ ഉള്ളൂ. പിന്നെ അതെ നമ്മുടെ ഡ്യൂക്ക് സനലിൻ്റെ ഒരു സ്റ്റിക്കർ നമ്മൾക്ക് ഒരു ദിവസം എനിക്ക് കൊണ്ട് തന്നായിരുന്നു, അപ്പം അതും ഞാൻ അതിനകത്ത് പഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ട് സൈഡ് ഫ്രണ്ടിലും ഞാൻ എൻ്റെ വണ്ടിയുടെ പേര് ഫ്രണ്ടിലും ഞാൻ ബെയിൽ എന്നുള്ള സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടാങ്കിനെ വളരെ ചെറിയ രീതിയിലൊരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ കൂടുതൽ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് NS കോളനി വണ്ടിയാണെന്ന്, വെറുതെ കേട്ടോ, അങ്ങനെയൊന്നും അല്ല. കാരണം ഒരു 160 CC അല്ലെങ്കിൽ 200 CC അത് ഇരിക്കുമ്പം അത്യാവശ്യം നല്ല ടോപ്പൻറ്റും കാര്യങ്ങളും, 200 ആണെങ്കിൽ ഏകദേശം 140 ടോപ്പൻറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത് സംബന്ധിച്ച് നോക്കുമ്പം ഉള്ള 160 അകത്ത് ഒരു 110 അടുപ്പിച്ച് ടോപ്പൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ലോങ് ആയിട്ട് പോയുള്ള തൃശ്ശൂർ പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് കരയിൽ, അവൻ തൃശ്ശൂർ എടുത്തുകൊണ്ട് പോയി, അവനും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല കംഫർട്ട് തരുന്ന വണ്ടിയാണെന്നാണ് അവൻ തന്നെ പറഞ്ഞത്. പിന്നെ എന്തായാലും ഞാനും അത്യാവശ്യം ലോങ് കൊണ്ടുപോയിട്ടില്ല, എനിക്കും
എനിക്കൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നിയ സീറ്റിൻ്റെ കാര്യമാണ്. അത്യാവശ്യം ആ ഹാർഡ് സീറ്റ് കാരണം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. എന്തായാലും എത്രയും പെട്ടെന്ന് സീറ്റ് മാറ്റി കുഷൻ സീറ്റാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ പറയുള്ള ഹാൻഡിൽ ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു കൺസോള് പറഞ്ഞു തരാം. ഇനി കൺസോളിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല വിസിബിൾ ഉള്ള കൺസോളാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഇങ്ങനെ കറങ്ങിപ്പോയിട്ട് തിരിച്ചു വരുന്നത് കാണാനായിട്ട്. പിന്നെ മീറ്റർ കൺസോളിനകത്ത് വരികയാണെങ്കിൽ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു ചെറിയ ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ ടൈമുണ്ട്, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ന്യൂട്രൻ്റെ ഇൻഡിക്കേറ്റർ, ഗിയർ ഇൻഡിക്കേഷൻ, ഫ്യുവൽ വാണിങ്, ഹൈ ബി ലോ ബി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു എന്താ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ചെറിയൊരു കൺസോളാണ്. പക്ഷേ ഒരു നല്ല വിസിബിൾ, രാത്രിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിളുള്ള ഒരു കൺസോൾ തന്നെയാണ് NS160 വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ചാർജ് എന്നൊക്കെ പറയുമ്പോൾ വളരെ വെറൈറ്റി കുറവാണ്. കാരണം ഞാൻ ചെയ്യുമ്പോൾ 2000 രൂപയ്ക്ക് അകത്ത്, ഇത്രയും ഞാൻ പറഞ്ഞു കുറച്ച് കയറ്റി പറഞ്ഞാൽ 2000 രൂപയുടെ അകത്ത് മാത്രമാണ് ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റും കാര്യങ്ങളും. കാരണം ഓയിൽ ചേഞ്ച് അതുപോലെ തന്നെ കുറച്ച് അങ്ങനെ മീൻസ് ടോട്ടൽ പണിയെല്ലാം കൂടി 2000 രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ 1300 ആ ഒരു റേഞ്ച് മാത്രമേ മെയിൻ്റനൻസ് കോസ്റ്റും വരുന്നുള്ളൂ. പിന്നെ ടയർസിൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ 20,000 കിലോമീറ്ററാണ് ടയറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അവിടെ ആരെയും പോലീസ് പിടിച്ചു പോയിട്ടോ ഗൈസ്, അവരുടെ ഹോണൊക്കെ അടിച്ച് അവിടെ നിർത്തുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഒരു കോസ്റ്റ് വരുന്നുള്ളൂ. 20,000 കിലോമീറ്ററാണ് ടയർ സൈസ്. ഇപ്പോൾ 12,000 കിലോമീറ്റർ ആയതേ ഉള്ളൂ. ഇനിയും ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ചേഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ 5,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് ഓയിൽ മാറ്റേണ്ടത്. ഇനിയിപ്പം ഉടനെ ഇതിൻ്റെ ഒരു സർവീസ് ആവുന്നുണ്ട്. അത് മിക്കവാറും നമ്മൾ അടുത്ത ആഴ്ച ചെയ്യും. ഇപ്പം അത് ഷൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓയിൽ ചേഞ്ചും ഒരു ടോട്ടൽ സർവീസ് ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വണ്ടി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അതിൻ്റെ ഒരു കാരണം വെച്ചാൽ നമ്മളൊരു യാത്ര പോകാനുള്ള പരിപാടിയിലാണ്. ഇപ്പം എത്രയും പെട്ട അടുത്ത മാസം തന്നെ പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷയാണ്. എല്ലാം നല്ലപടി നടക്കുകയാണെങ്കിൽ നമ്മളടുത്ത മാസം ഒരു യാത്ര പോകും. കുറച്ച് നാളത്തേക്കുള്ളൊരു യാത്രയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ആ ഇവിടെ നല്ല ചെക്കിംഗ് ആണ് കേട്ടോ ഗൈസ്, എല്ലാവരെയും പിടിച്ച് നിർത്തുന്നുണ്ട് അവിടെ. കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് NS-ൻ്റെ ഒരു യൂസർ. പിന്നെ ഒരു പില്ലൻ സീറ്റ് ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് സീറ്റിൻ്റെ ഒരു ഹാർഡ്നെസ് മാത്രമേ എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ, ഒരു പോരായ്മ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സിംഗിൾ ചാനൽ ABS ആണ്. അത് മാറി ഡ്യുവൽ ചാനൽ ABS ആയിരുന്നുവെങ്കിൽ കുറേ കൂടെ അടിപൊളി ആയേനെ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഒരുപാട് യൂസ് ഉണ്ട്. കാരണം 110 നടുപ്പിച്ചൊരു ഓപ്പൻ്റും 160 cc-യിലും 120,000 രൂപയ്ക്ക് താഴെയും വരുന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും തരുന്നത് NS-160 ആണിത്. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ NS-160 ഒക്കെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇനി NS-160 എടുക്കണോ അതോ 200 എടുക്കണോ എന്ന് ആലോചിച്ചിരിക്കുന്നവരൊന്നും നോക്കണ്ട. ബഡ്ജറ്റൊക്കെ ഉണ്ടെങ്കിൽ 200 എടുക്കുക, ബഡ്ജറ്റ് കുറവാണെങ്കിൽ വേറെ വണ്ടിയിലോട്ട് പോകേണ്ട. NS-160 എടുക്കുന്നതിൻ്റെ കുറച്ച് ബെറ്റർ. ഓക്കെ, അപ്പോൾ എന്തായാലും NS-160 ഒരു യൂസർ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സുമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്ത് ഒരു പ്രശ്നമില്ല. കാരണം ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായോ എൻ്റെ വീഡിയോ അത്ര പോരാ, എനിക്ക് ഇനിയും എന്താ ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നിങ്ങളെ ഡിസ്ലൈക്ക് അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് വഴിയാണ് എനിക്ക് അറിയിച്ചു തരേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് രൂപേണേ അതുപോലെ തന്നെ ഡിസ്ലൈക്ക് രൂപേണേ അല്ലെങ്കിൽ ലൈക്ക് രൂപേണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പം എന്തായാലും അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അങ്ങനെ പറഞ്ഞൊരു സുഖമില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ ചെറിയ വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ ടോപ്പ് ആൻഡ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് സ്റ്റോറീസ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കയറി കാണുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്യാൻ മെസ്സേജ് ചെയ്യിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ NS-160 ഒരു യൂസർ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനകത്ത് കൂടുതൽ NS-160 കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ ആൻസർ പടപടാന്ന് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.